അറിയപ്പെടുന്നത് സുഖചികിത്സയുടെ മാസമെന്നാണ്. എങ്ങനെയാണ് കർക്കിടകം ചികിത്സാ കാലമായത്? ഇതിനുള്ള ഉത്തരം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെ സ്ഥാനമനുസരിച്ച് ഋതുക്കളെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും വേർതിരിക്കുന്നു. അതനുസരിച്ച് ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആരോഗ്യത്തിലും വ്യത്യാസമുണ്ടാകുമെന്നാണ് ആയുർവേദ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കാലങ്ങളായതുകൊണ്ട് ഇവയുടെ ആരംഭത്തിലെയും അവസാനത്തിലെയും മാസങ്ങളിൽ ശരീരബലം കുറഞ്ഞിരിക്കും, രോഗപ്രതിരോധ ശേഷി ദുർബലമാകും. ചുരുക്കത്തിൽ, ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന മാസമായ കർക്കിടകത്തിൽ മനുഷ്യന്റെ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നന്നേ കുറഞ്ഞിരിക്കും എന്നതുകൊണ്ടാണ് ഈ മാസം ചികിത്സയ്ക്കായി മാറ്റിവെക്കുന്നത്. കർക്കിടകത്തിൽ എന്തൊക്കെ കഴിക്കാം? ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതായ ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതും പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. കഴിക്കേണ്ട പ്രധാന ധാന്യങ്ങൾ അരിയും ഗോതമ്പുമാണ്. ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കാം. പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കർക്കിടകത്തിൽ ദഹനക്കുറവ് അഥവാ അഗ്നിമാന്ദ്യം സാധാരണമാണ്. ഇത് ഉണ്ടാകാതിരിക്കുന്നതിനായി ചുക്ക് ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം ദിവസവും കുടിക്കുക. അതുപോലെ തുളസി ഇലകൾ കുരുമുളക് ചേർത്ത് വായിലിട്ട് ചവയ്ക്കുന്നത് കർക്കിടകത്തിൽ വരുന്ന തൊണ്ടവേദനയെ പ്രതിരോധിക്കും. കർക്കിടക ചെരിയിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടകക്കഞ്ഞി. വിശപ്പും ദാഹവും അകറ്റി, ക്ഷീണത്തെയും ബലക്ഷയത്തെയും പരിഹരിച്ച്, മലത്തെ പ്രവർത്തിപ്പിച്ച്, അഗ്നിയെ ഉദ്ദീപിപ്പിച്ച്, അത്തെ ദഹിപ്പിച്ച്, ഉദര സംബന്ധമായ രോഗങ്ങളെയും ജ്വരത്തിനെയും കഞ്ഞി ഉന്മൂലനം ചെയ്യും. കർക്കിടകത്തിൽ മരുന്നുകൾ ചേർത്ത് പാകപ്പെടുത്തിയ കഞ്ഞിയാണ് ഉപയോഗിക്കേണ്ടത്. മരുന്നുകളിട്ട് കാച്ചിയ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ വാദം, പിത്തം, കഫം എന്നീ ത്രിഫല ദോഷങ്ങളെ സമാവസ്ഥയിൽ നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും.